യേശുവിൻ്റെ പങ്കാളിത്തം, നല്ലൊരു ജീവിതം നയിക്കുവാൻ യേശുവിനോടൊപ്പം ഉള്ള ജീവിതം ആവശ്യമാണ്. അതെങ്ങനെ നേടുവാൻ സാധിക്കും എന്ന് നിങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നില്ലേ? കാത്തിരിക്കുക, കാണുക. നമസ്കാരം പ്രിയമുള്ളവരെ, വേദവസ്തുവും മാനുഷിക വികാരങ്ങളും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയിലേക്ക് സ്വാഗതം. യേശുവിൻ്റെ പങ്കാളിത്തം, നല്ല ബന്ധം, വിശ്വാസം, പ്രത്യാശ, ക്ഷമ, ഇവയൊക്കെയും ആരോഗ്യകരമായ ഒരു നല്ല ജീവിതത്തെ വാർത്തെടുക്കുവാൻ ക്രിയാത്മകമായി സഹായിക്കുന്ന ചില ഫലങ്ങളാണ്. ഇവയെ എങ്ങനെ നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ചർച്ച. ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം ഇവിടെ വന്നിട്ടുള്ളത് പാസ്റ്റർ ജോൺ ഫിലിപ്പ് തിരുവല്ല, പാസ്റ്റർ സി സുധാകരൻ തിരുവനന്തപുരം. പാസ്റ്റർ ജോൺ ഫിലിപ്പ് നമസ്കാരം. പാസ്റ്റർ സുധാകരൻ നമസ്കാരം. പാസ്റ്റർ സുധാകരൻ, യേശുവിനോടുള്ള പങ്കാളിത്തം എങ്ങനെ അങ്ങേക്ക് വിശദീകരിക്കാൻ സാധിക്കും? യേശുവിനോടുള്ള പങ്കാളിത്തം എന്ന് പറയുന്നത്, യേശുവിടെ ഭൂമിയിലായിരുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യനെ പോലെ ജീവിച്ചു, ഒരു മനുഷ്യന് വേണ്ടി ജീവിച്ചു, ഒരു മനുഷ്യന് ഉതകുന്ന വിധങ്ങളിൽ പ്രവർത്തിച്ചു. ആ മാതൃകകളെ പിന്തുടരുക എന്നത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്കുള്ള ഒരു കടമയാണ്. യേശു കാണിച്ച മാതൃകകൾ ഏതൊക്കെയാണോ അത് അവൻ്റെ ആത്മീയ ജീവിതത്തിനും ഭൗമിക ജീവിതത്തിനും ഉതകുന്നതാകയാൽ ഞാൻ അതിനോട് പങ്കുചേർന്ന് അതിനോടൊത്ത് ജീവിക്കുന്നത് ഈ ചോദ്യത്തിനൊരു ഉത്തരമാണ്. തീർച്ചയായിട്ടും ശരിയാണ്. പാസ്റ്റർ ജോൺ ഫിലിപ്പ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന രീതി എപ്രകാരമാണ് ആയിരുന്നു എന്ന് അങ്ങേക്കൊന്ന് വിശദീകരിക്കാമോ? യേശുവിൻ്റെ പങ്കാളിത്തം എന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യ ജീവിതവുമായിട്ടെല്ലാ രംഗത്തും യേശു ക്രിസ്തു വളരെ അറ്റാച്ച്ഡ് ആയിട്ടാണ് ജീവിച്ചത്. അതെ, താൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു, അതിൻ്റെ ഒരു സംശയവുമില്ല. അതെ അതെ, കാരണം അതിൻ്റെ എല്ലാ ജീവിതാവേളകളിലും അത് വളരെ വ്യക്തമായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അതെ. അപ്പോൾ യേശു മനുഷ്യ പിന്നെ പ്രാർത്ഥനാരീതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ താൻ ഇടവിടാതെ ലഭിച്ചിരുന്ന അവസരങ്ങളൊക്കെയും ദൈവത്തോട് പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതെ. അതുകൂടാതെ എല്ലാ ശബ്ദതോറും താൻ ആരാധനാസ്ഥലത്ത് പോയി അവിടെ വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതായിട്ട് സുവിശേഷങ്ങൾ പല പ്രാവശ്യം പലയിടത്തായിട്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതെ, തൻ്റെ പ്രാർത്ഥനാ രീതിയിൽ ഒരാഴ്ച പോലും താൻ പ്രാർത്ഥിക്കാതെ ഇരുന്നിട്ടില്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധനയിൽ സംബന്ധിക്കാതെ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ പങ്കാളിത്തം അംഗീകരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് മാതൃക യേശു ക്രിസ്തുവാണ്. അതെ, നമ്മളും അത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ യേശു ക്രിസ്തു ആരാധനയ്ക്ക് പോകുന്ന രീതി നമ്മളെ പഠിപ്പിച്ചു. താൻ ആരാധനയിൽ ചെല്ലുമ്പോൾ താൻ വേദപഠനം എടുക്കുന്ന രീതികളെ സംബന്ധിച്ച് വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തൻ്റെ പ്രാർത്ഥനാ രീതി ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ ഏകാന്തതയിൽ പോയിരുന്ന് ദൈവവുമായിട്ടുള്ളതായ ഒരു ബന്ധത്തിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ശരിയാണ്. അത് തന്നെയുമല്ല, തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പോലും അവസാനത്തെ ആ വളരെ കണ്ണുനീരിൻ്റെയും വേദനയുടെയും ഇനി അനുഭവത്തിൽ പോലും തൻ ഗെത്സെമന ആരാമത്തിൽ പോയി പ്രാർത്ഥിച്ചതായി നാം കാണുന്നുണ്ട്. എല്ലാ രംഗങ്ങളിലും യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ രീതി നമ്മുടെ ജീവിതത്തിൻ്റെ യേശുവിൻ്റെ പങ്കാളിത്തവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്കൊരാവശ്യമായിട്ട് നാം കാണും. തീർച്ചയായിട്ടും ശരിയാണ്. പാസ്റ്റർ സുധാകരൻ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ യേശു ക്രിസ്തുവിനോടൊപ്പം ഒരു പങ്കാളിയായിത്തീരുവാൻ, യേശു ക്രിസ്തുവിനോട് ആയിപ്പം ആയിത്തീരുവാൻ പ്രാർത്ഥന എന്തുമാത്രം പ്രചോദനം നൽകുന്നു എന്ന് നമുക്ക് കേൾക്കുവാനിവിടെ. കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുകയുണ്ടായി, പിതാവേ, ഞാനും അങ്ങും ഒന്നായിരിക്കുന്ന പോലെ അവർ നമ്മിൽ ഒന്നായി തീരുവാൻ സഹായിക്കണമെന്ന്. അപ്പോൾ പ്രാർത്ഥന ഇല്ലാത്ത ഒരു വ്യക്തിയോട് അങ്ങേക്ക് നൽകാനുള്ള ഉപദേശം എന്താണ്? പ്രാർത്ഥന ശീലമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം
പ്രാർത്ഥന ഇല്ലാത്തടം കാലം ആ വ്യക്തിക്ക് യേശുവിനോട് ഒരു പങ്കു പറ്റുവാൻ തക്കൊണ്ട് കഴിയില്ല, സാധിക്കത്തില്ല. അതുകൊണ്ടോ പ്രാർത്ഥനാ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിലൂടെ യേശുവിൻ്റെ ഒരു പങ്കാളിയായി തീരുവാൻ ആ വ്യക്തിക്ക് സാധ്യമാകും. തീർച്ചയായിട്ടും ശരിയാണ് പാസ്റ്റർ ജോൺ ഫിലിപ്പ്. പ്രാർത്ഥന ഇല്ലാത്ത ഒരു വ്യക്തിക്ക് യേശുക്രിസ്തുവായിട്ട് നിശ്ചയമായിട്ട് ഒരു പങ്കാളിത്തം വഹിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല, സാധിക്കുന്നില്ല. അപ്പോൾ അതിനോടൊപ്പം തന്നെ പ്രാർത്ഥന ഉള്ള കർത്താവ് പഠിപ്പിച്ചു, നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എന്ന്. ശത്രുവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്. അതെ, നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ ഭൂമിയിൽ ഒരു നല്ല പൗരൻ ആയിത്തീരുവാൻ നിശ്ചയമായിട്ടും യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധം ആവശ്യമല്ലേ? ആവശ്യമാണ്, അത് നിശ്ചയമായിട്ടും ആവശ്യമാണ്. ആ ഒരു ബന്ധം ഉണ്ടാകുവാൻ പ്രാർത്ഥന എന്തുമാത്രം പങ്കുവഹിക്കുന്നു, അതുപോലെ ആരാധനയ്ക്കും, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന സഭയിൽ കൂട്ടമായിട്ട് പോകുന്നു, ദേവാലയത്തിൽ പോകുന്നതിനും ഒരു കൂട്ടായ്മയ്ക്കും ഒരു പങ്കാളിത്തമില്ലേ? ഓക്കെ, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ ആരാധനയിൽ പങ്കെടുക്കുവാൻ ഇന്നത്തെ യുവജനങ്ങൾ വളരെ അലസത കാണിക്കുന്നുണ്ട്, അവരോടുള്ള ഉപദേശം എന്താണ്? ഒരു കൂട്ടായ്മ എന്നുള്ളതാണ് മനുഷ്യനെ ദൈവവുമായിട്ട് അടുപ്പിക്കുന്ന ഏറ്റവും വലിയൊരു മുഖാന്തരം. അതെ, കൂട്ടായ്മ ഇല്ലായെങ്കിൽ മനുഷ്യന് പൈശാചികമായ അടിമത്തത്തിലായി ജഡീയമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതെ, കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് പഠിക്കുക, ദൈവം ആരാണെന്ന് മനസ്സിലാക്കുക, പ്രാർത്ഥിച്ച് ദൈവവുമായിട്ട് ബന്ധപ്പെടുക, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് സമർപ്പിക്കുക, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുക, ഇതെല്ലാം കൂട്ടായ്മയുടെ ഭാഗങ്ങൾ ഒരു ഭാഗമാണ് ഭാഗമാണ്. അപ്പോൾ ഒരു കൂട്ടായ്മയാണ് മനുഷ്യനെ നിലനിർത്തുന്ന ഒരു വലിയ വിഷയം. അപ്പോൾ ഏത് പ്രസ്ഥാനത്ത് നിങ്ങൾ നോക്കി, ഏത് ക്രൈസ്തവ പ്രസ്ഥാനത്തിലായിരുന്നാലും ഈവൻ അക്രൈസ്തവ പ്രസ്ഥാനത്തിൽ പോലും നമുക്കറിയാമല്ലോ, ഏത് ദിവസമായിരുന്നാലും അവർക്ക് ഒരു കൂട്ടായ്മയുണ്ട്. അതെ അതെ, ആ വിഗ്രഹത്തെയോ ആ ദൈവത്തെയോ അവർ ആരാധിക്കുവാനായിട്ട് കടന്നു ചെല്ലുന്നതായിട്ട് നമുക്ക് കാണുവാനൊക്കെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതെ, സി, അപ്പം കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ക്രിസ്തീയ മേഖലയിൽ കൂട്ടായ്മ ഇല്ലായെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥ, യേശുവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. പാസ്റ്റർ സുധാകരൻ, കൂട്ടായ്മയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കുടുംബ പ്രാർത്ഥനയ്ക്കും യേശുവുമായിട്ടൊരു നല്ല ബന്ധം പുലർത്താൻ ആ കുടുംബത്തെ ആക്കി തിരുക്കുവാൻ ഒരു പ്രാധാന്യമില്ലേ? കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്തുമാത്രമാണ്? കുടുംബ ഒരു ആരാധനയിൽ കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യതയോട് ഒപ്പം തന്നെ പറയാനുള്ളത്, ആരാധന മനോഭാവം നമ്മൾ നിലനിർത്തുന്നുവെങ്കിലും തെറ്റായ വിധത്തിലുള്ള ഒരു ആരാധന അനുഭവം നമ്മൾ വന്നുകൂടാ. ശരിയായ രീതിയിൽ, ശരിയായ വിധത്തിൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് പോലെയുള്ള ഒരു ആരാധന മനോഭാവം പുലർത്തുന്നതാണ് ക്രിസ്ത്യ ജീവിതത്തിൽ അത് അഭികാമ്യം. അത് നമ്മുടെ കുടുംബത്തിൽ ആരംഭിക്കണം, അത് കുടുംബത്തിൽ ഉണ്ടാകണം. കുടുംബത്തിൽ മാതാപിതാക്കളെല്ലാം അതിന് മുൻകൈ എടുക്കും. അതെ അതെ, അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് പാട്ട് പാടുകയും ഒക്കെ ചെയ്യണം. തീർച്ചയായിട്ടും ശരിയാണ് പാസ്റ്റർ സുധാകരൻ. കുടുംബ പ്രാർത്ഥന, പ്രാർത്ഥന, വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന ദൈവവുമായിട്ട് യേശു ക്രിസ്തുമായിട്ടൊരു നല്ല ബന്ധം സ്ഥാപിക്കാൻ ആവശ്യമാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് ചർച്ച തുടരാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ച തുടരുന്നതായിരിക്കും. ദയവായി കാത്തിരിക്കുക. യേശുവിൻ്റെ പങ്കാളിത്തം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. പാസ്റ്റർ ജോൺ ഫിലിപ്പ്, നല്ല ബന്ധങ്ങൾ നിലനിർത്തുവാൻ ക്ഷമ വഹിക്കുന്ന പങ്ക് ഒന്ന് വിശദീകരിക്കാമോ? മനുഷ്യവർഗം എന്ന് പറയുമ്പോൾ പലവിധമായ ടെൻഷനും പലവിധമായ വിഷയങ്ങൾക്കും അടിമകളാണ്. അതെ, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും പൊട്ടിത്തെറിക്കുന്നതായ അനുഭവത്തിലുള്ളതായ ഒരു ജീവിത രീതിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ക്ഷമയ്ക്കവിടെ വളരെ പ്രാധാന്യതയുണ്ട്. പ്രത്യേകിച്ച് യേശു ക്രിസ്തു ക്ഷമയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു. അതെ, ഒരിക്കൽ കർത്താവ് ചോദിച്ചു, ശിഷ്യന്മാർ ചോദിച്ചു, എത്ര വട്ടം ക്ഷമിക്കണം എന്താ ചോദിച്ചപ്പോൾ എന്താ കർത്താവ് പറഞ്ഞത്? ഏഴ് വട്ടം മതിയോ? ഏഴൊരു പൂർണ്ണ നമ്പരാ. അതെ, ഓക്കെ, മാക്സിമം ഏഴ്. ഏഴ് വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഏഴല്ല 70 വട്ടം അല്ലേ? അതെ, വിചാരിച്ചോണ്ട് 490 പ്രാവശ്യം എന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്, പ്രാസത്തിൽ ഉപയോഗിച്ചതെന്നുള്ള കാരണം ഇടതടവില്ലാതെ അല്ലേ ക്ഷമിക്കുക? ദീർഘമായി, ദീർഘക്ഷമ, അത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ യേശു ക്രിസ്തു നമ്മളോട് ക്ഷമിക്കുവാൻ പറഞ്ഞു, പഠിപ്പിച്ചു. അതുപോലെ തന്നെ മനുഷ്യവർഗമാകും നമ്മളും പരസ്പരം എന്ത് ചെയ്യണം?
ക്ഷമിക്കണം. തമ്മിൽ 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 നിങ്ങൾ കുറ്റങ്ങളെ ഏറ്റു പറഞ്ഞ് ക്ഷമിപ്പീൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ക്ഷമാശീലം വളർത്തിയെടുക്കുന്നത് വളരെ പ്രധാനമുള്ളതായ ഒരു വിഷയമാണ്. ക്ഷമിച്ചില്ല എങ്കിൽ, കാരണം അത് തന്നെയുമല്ല മാനുഷികമായിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാമല്ലോ, ഒരാൾ ഒരു കുറ്റം ചെയ്താൽ ക്ഷമിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് മാനുഷികമായ ഒരു മാറ്റവും ദൈവികമായൊരു പ്രവർത്തനവുമുണ്ട്. ഒരാൾ കുറ്റം ചെയ്താൽ അതെ അതെ ക്ഷമിക്കണം, ഐ ആം സോറി അല്ലേ എന്ന് പറയുമ്പോൾ അതിനകത്ത് വളരെയധികം മാറ്റങ്ങളുണ്ട്. ആ വ്യക്തിയുമായിട്ടൊരു അടുത്ത ബന്ധത്തിലേക്ക് നമ്മൾ വരികയാണ്. കുറ്റം ചെയ്ത് നമ്മൾ ക്ഷമിക്കാതെ രണ്ടും രണ്ട് ചേരിയിലായി ശത്രുക്കളായിട്ട് മാറിക്കഴിയുമ്പോൾ അതിനതിൻ്റേതായ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരിക്കലും അത് അടുക്കുന്നതായ ഒരു ഇതായിട്ട് വരികയില്ല. തീർച്ചയായിട്ടും ശരിയാണ്, ക്ഷമയ്ക്ക് വളരെ പ്രാധാന്യതയുണ്ട്. ക്ഷമയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. പാസ്റ്റർ സുധാകരൻ, ക്ഷമയ്ക്ക് ഒരു നല്ല ബന്ധം സ്ഥാപിക്കുന്നതിൽ പ്രാധാന്യമുള്ളതുപോലെ തന്നെ വിനയം എന്നുള്ളതിനും നല്ല ഒരു പങ്ക് വഹിക്കുന്നില്ലേ? കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം താഴ്ത്തുവീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ വിനയമുള്ളവരായിരിക്കുവാൻ വിനയമുള്ളവരാകുന്നത് തന്നെ ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ നമ്മെ ഇടയാക്കുന്നില്ലേ? യേശുവിനെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ വേദവസം വെളിപ്പെടുത്തുന്നത് അവൻ ക്രൂശിലെ മരണത്തോളം വളരെ താഴ്മ ധരിച്ച താഴ്മയുള്ളവനായിരുന്നു. അപ്പോൾ യേശുവിനോടുള്ള പങ്കാളിത്തം വഹിക്കേണ്ട ഒരു വ്യക്തി ഞാനെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെങ്കിൽ വളരെ താഴ്മയോ വിനയമോ ധരിക്കേണ്ട ആവശ്യമാണ്. അതിലൂടെ മാത്രമേ യേശുവിനോട് നമുക്ക് പങ്കുചേരുവാൻ തക്കുള്ളൂ. മറ്റുള്ളവരോടുള്ള ഇടപെടലിൽ വളരെ താഴ്മയുള്ളവനായിരിക്കും. പാസ്റ്റർ ജോൺ ഫിലിപ്പ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വിനയമുള്ളവരും താഴ്മയുള്ളവരാകുമ്പോൾ നാം ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമ്മുടെ പ്രവർത്തനം ഒരു നിശ്ചയമായിട്ട് ഒരു അനുഗ്രഹമാകത്തില്ല, മറ്റുള്ളവരിൽ ഇടയിൽ തന്നെ നല്ലൊരു ബന്ധം നമുക്ക് സ്ഥാപിക്കുവാൻ സാധിക്കത്തില്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവ രീതി ഒന്നുകൂടെ മെച്ചപ്പെടുത്തുന്നതിന് അങ്ങയുടെ ഉപദേശം എന്താണ് നല്ല ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി? കാരണം ഇന്ന് പലപ്പോഴും ഈ തൊഴിൽ സ്ഥാപനങ്ങളിലൊക്കെ ഒരു തൊഴിലാളി ബോസ് എന്നുള്ളതായ ഒരു വേർതിരിവ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഒരു ബോസ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അദ്ദേഹത്തോടുള്ളതായ സമീപന രീതി മനസ്സിലായില്ലയോ? അതെ. അത് തിരിച്ചുള്ളതായ സമീപന രീതി, അതൊക്കെ ഒരു സൈസ് അടിമത്ത രീതിയിലും ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലും ഏതോ അടുത്തുകൂടാത്ത ഏതോ ഒരു വലിയ ജീവി ഇരിക്കുന്നു എന്നുള്ളതായ തോന്നലിലും ഒക്കെയുള്ളതായ രീതികൾ വരുമ്പോൾ അതെ അത് വളരെ അകൽച്ചയാണ് നമ്മൾ കാണുന്നത്. അതേസമയം ദൈവസ്നേഹത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ക്ഷമിച്ചു പോയിരുന്നാൽ ആ തൊഴിൽ സ്ഥാപനം കൂടെ തന്നെ നന്നാകും. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ തന്നെ ഒരു തൊഴിലാളിയെ നിർത്തുകയാണെങ്കിൽ ആ തൊഴിലാളിയുമായിട്ട് ഒരുപക്ഷെ നമ്മൾ വളരെ അടുത്ത് സഹകരിച്ച് നിന്ന് നിസ്സാരമുള്ള ഗ്ലാസ് വെള്ളം തന്നെ കൊടുത്താൽ മതിയായിരിക്കും. കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും നല്ല ജോലി അവൻ കൂടുതൽ ചെയ്യും. തീർച്ചയായിട്ടും ശരിയാണ്. ഒരു മാനസികമായ ഒരവസ്ഥ മാത്രമാണ്. നമ്മുടെ സ്വഭാവത്തിൽ അതെ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തണം, വിനയം ആവശ്യമാണ്. അതുപോലെ തന്നെ പാസ്റ്റർ സുധാകരൻ, നമ്മുടെ സംഭാഷണത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകളിലും നമുക്കൊരു നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. തീർച്ചയായും രണ്ട് വ്യക്തികളെ തമ്മിൽ ഒരുമിച്ച് കൂട്ടുന്നത് തന്നെ അതിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ ആശയവിനിമയമാണ്. അതെ. ആ ആശയവിനിമയം എത്ര രുചികരമായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുമോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ബന്ധങ്ങൾ സുശക്തമാക്കുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് വാക്കിൽ വിനയം ഉണ്ടാകണം, വാക്കിൽ ആർദ്രത ഉണ്ടാകണം, വാക്കിൽ ബഹുമാനം ഉണ്ടാകണം, വാക്കിൽ അതുപോലെ തന്നെ അച്ചടക്ക മനോഭാവം നമ്മൾ ഉണ്ടാകണം. അത് ദൈവകൃപയോടുകൂടിയുള്ളതായിരിക്കും. അതെ, അത് രുചികരമായിരിക്കും. സപ്പോസാലും പറയുന്നുണ്ട് ഉപ്പിനാൽ രുചി വരുത്തുന്നത് അല്ലേ, ആ രീതിയിലായി പറയുന്നത്. അതുപോലെ വാക്കുകൊണ്ട് നമ്മുടെ സംഭാഷണം കൊണ്ട് നമ്മുടെ ഉള്ള ബന്ധം കൂടെ ഇല്ലാതാക്കുവാൻ സാധിക്കത്തില്ല. ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ബന്ധമില്ലാതാക്കും, ശത്രുതയുണ്ടാക്കും വാക്കുകൾ. നാവ് വളരെ നമ്മൾ സൂക്ഷിക്കണം ആ രംഗങ്ങളിലൊക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ന്യായമായി മാന്യമായി ക്രിയാത്മകമായി ജീവിപ്പാൻ തക്കണം സാധിക്കുകയുള്ളൂ. നമ്മുടെ വിഷയം തന്നെ ക്രിയാത്മകമായ വികാരമാണല്ലോ. യേശുവിൻ്റെ സമീപനങ്ങളും വാക്കുകളും ആശയങ്ങളും ഒക്കെ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ആകർഷിക്കുവാൻ കഴിയുന്ന വിധത്തിലായിരുന്നു. അതെ, അത്ര ചന്തമായിരുന്നു. അതായത് നമ്മൾ മോശമായ ഭാഷ ഉപയോഗിക്കരുത് എന്നും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വളരെ മോശമായ ഭാഷ, ഫൗൾ ലാംഗ്വേജസ് ഉപയോഗിക്കുന്ന ഒരു ജനതയാണ്. അപ്പോൾ നമ്മുടെ ഭാഷയെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായി. ഭാഷയെല്ലാം നല്ലതാണ്, ആ ഭാഷ ഉപയോഗിച്ച് മോശമായി ഉപയോഗിക്കുക. അതുപോലെ നമ്മുടെ ടോൺ ഓഫ് വോയിസ് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ അതും വളരെ
അതൊക്കെ വളരെ സംസ്കാരമുള്ള നല്ലൊരു സമൂഹത്തിൻ്റെ മാന്യമായ സംസാര ശൈലിയാണ്. അത് യേശുവിനോടുള്ളതായ വലിയ പങ്കാളിത്തത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ നോട്ടം യേശു ക്രിസ്തുവിനെ വിസ്തരിക്കാൻ കൊണ്ടുപോയ സമയങ്ങളിലൊക്കെ പിലാത്തോസിനോടോ ഹെരോദാവിനോടോ യേശുക്ക് സംസാരിച്ച രീതികളൊക്കെ അത് നമുക്കറിയാമല്ലോ. മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ അല്ലേ? തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നല്ലൊരു സമീപനത്തിലൂടെ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിക്കാണെങ്കിലും ഒരു അക്രൈസ്തവനാണെങ്കിലും കർത്താവിനോടുള്ള പങ്കുചേർന്ന ഒരു പങ്കാളിയായി ജീവിക്കാൻ ഈ കാര്യാദികൾ വളരെ ഉപയോഗപ്രദമാണ്. അതുപോലെ തന്നെ നമ്മുടെ അയൽക്കാരുമായിട്ട് എപ്പോഴും ഒരു നല്ല ബന്ധം പുലർത്തുന്നല്ലേ എപ്പോഴും നല്ലത്? തീർച്ചയായും വേണം. കാരണം അതിന് അതിൻ്റെതായ ഗുണങ്ങളല്ലേ ദോഷങ്ങളെക്കാളും കൂടുതൽ? സൂക്ഷ്മതയുള്ളതായ ഒരു ജീവിത ശൈലി കൊണ്ട് മാത്രം അയൽക്കാരെ നമുക്ക് നമ്മളെ സ്നേഹിതരും നമ്മളെ വിശ്വസ്തരുമായി നിലനിർത്താൻ അത് സഹായിക്കും. തീർച്ചയായിട്ടും ശരിയാണ്. നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തതുപോലെ തന്നെ ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ പ്രാർത്ഥനാ ജീവിതം ആവശ്യമാണ്. ഈ ദൈവവുമായിട്ടുള്ള ആരാധനയിൽ നമുക്കുള്ള മനോഭാവം, നമ്മുടെ സ്വഭാവ രീതി, നമ്മൾ ഇടപെടുന്ന രീതി, ക്ഷമ ഇവയെല്ലാം ആവശ്യമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഏർപ്പെടുന്ന സംഭാഷണങ്ങൾ, നാവിന് കടിഞ്ഞൂലിടുക, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗിക്കുന്ന പദങ്ങൾ, ഇവയെല്ലാം ആസ്പദമാക്കിയായിരിക്കും നമ്മുടെ ബന്ധത്തെ മറ്റുള്ളവർ തന്നെ നിരീക്ഷിക്കുന്നത്. പാസ്റ്റർ സുധാകരൻ, നല്ല ഉത്തരമാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് അങ്ങ് നൽകിയത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നാം ചർച്ച തുടരാം. ദയവായി നിങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തു. യേശുവിൻ്റെ പങ്കാളിത്തം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. പാസ്റ്റർ ജോൺ ഫിലിപ്പ്, നാം മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്നതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? നിശ്ചയമായിട്ടും. കർത്താവ് തന്നെ പഠിപ്പിച്ചു, നിങ്ങൾ നിങ്ങളെ ഞാൻ അയക്കുന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, പിന്നെയോ ശുശ്രൂഷിപ്പാനത്തത്. അപ്പം നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കേണ്ടവരാ. അത് ശുശ്രൂഷകന്മാർ മാത്രമല്ല സകല ക്രൈസ്തവ ഗോളത്തോടുള്ളതായ ഒരു അപ്പീലായിരുന്നത്. അതെ, അതെ. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നന്മ ചെയ്യുമ്പോൾ അത് നിശ്ചയമായിട്ട് നമുക്കത് അനുഗ്രഹമായിട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും ശരിയാണ്. സി, ഇന്ന് ഒരുപാട് നന്മ ചെയ്യാനുള്ളതായ വേദികൾ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ചുരുക്കത്തിൽ രക്തദാനം ചെയ്യുക, അതെ, വീട് വെച്ച് കൊടുക്കുക, അതെ, മറ്റുള്ളതായ ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുക, സാമ്പത്തികമായിട്ടായിരുന്നാലും ഭൗമികമായിട്ടായിരുന്നാലും നമ്മളിങ്ങോട്ട് ചെയ്യാവുന്ന രീതിയിലൊക്കെ, മനസ്സിലായില്ലേ, കുറഞ്ഞ പക്ഷം ബുദ്ധിയുണ്ടെങ്കിലും. അപ്പം അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് മറ്റുള്ളവരെ സഹായിപ്പാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ നമ്മൾ സഹായിക്കുമ്പോൾ അനുഗ്രഹം നമുക്ക് ലഭിക്കുക മാത്രമല്ല, നമുക്കൊരാവശ്യം വരുമ്പോഴും എന്ത് ചെയ്യും, ആരെങ്കിലും നമ്മളെ സഹായിക്കാനും കാണും. അതിന് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് സഹായം കൊടുക്കേണ്ട ചെയ്യേണ്ടതായ അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അതിന് പ്രതികരിക്കാതെ മാറി നിൽക്കുകയാണെങ്കിൽ നമ്മളൊരു മനുഷ്യസ്നേഹിയായിട്ടോ ഇവൻ്റെ ക്രൈസ്തവനായിട്ടോ നമുക്ക് പറയാൻ തക്കണം സാധ്യമല്ല. അതുകൊണ്ട് മനുഷ്യനായിട്ട് കാണുവാനുള്ളതായ ഒരു കടപ്പാട്, കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. അത് വളരെ ആവശ്യമാണ്. യേശുക്രിസ്തുമായിട്ടുള്ളതായ ജീവിത പങ്കാളിത്തത്തിന് അത് വളരെ സുപ്രധാനമാണ്. യേശു എല്ലാ രംഗത്തും അത് കാണിച്ചു. താന് പോയടത്തൊക്കെ ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി അല്ലേ, മരിച്ചവരെ ഉയർപ്പിച്ചു, താൻ ചെയ്യാൻ ശുശ്രൂഷകളൊക്കെ താൻ ചെയ്ത് അത് മാതൃകയായിട്ട് നമ്മളെ കാണിച്ചതാണ്. നമ്മളും ആ രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ കടപ്പെട്ടവരാണെന്ന് നമ്മൾ മറന്നു പോകരുത്. തീർച്ചയായിട്ടും ശരിയാണ് പാസ്റ്റർ സുധാകരൻ. പാസ്റ്റർ ജോൺ ഫിലിപ്പ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശുശ്രൂഷയിൽ നമ്മുടെ മനോഭാവം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്, അതിൽ നിന്ന് നമുക്ക് നന്മ പ്രാപിക്കും. നല്ല ശമരിയക്കാരൻ എന്ന ആ ഉപമയിലൂടെ കർത്താവായ യേശുക്രിസ്തു എന്ത് പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത്? നല്ല സമരിയക്കാരൻ എന്ന നിലയിൽ ധാരാളം തത്വങ്ങൾ അതിലൂടെ പഠിപ്പിക്കുന്നുവെങ്കിലും ചെയ്യേണ്ടുന്നതായ കർമ്മങ്ങൾ, സഹായങ്ങൾ, ചെയ്യേണ്ടുന്നതായ കർമ്മങ്ങളും സഹായങ്ങളും ആത്മാർത്ഥതയോടുകൂടി അർഹിക്കുന്നവർക്ക് യോഗ്യമാമണ്ണം ചെയ്യുവാൻ നാം ശ്രമിക്കണം. ആ യോഗ്യമായ വിധങ്ങളിൽ ചെയ്യുന്നതിലൂടെ മാത്രം നമുക്ക് യേശുവിൻ്റെ ആ സ്വഭാവത്തിൽ പങ്കുചേരുവാൻ തക്കണം ഇടവരും. അതുകൊണ്ട്
ക്രിസ്ത്യ ജീവിതത്തിൽ നാം മനസ്സിലാക്കുന്ന ഒരു തത്വം എന്ന് പറയുന്നത് അതെ വളരെ ആത്മാർത്ഥത ഉണ്ടാകണം നാം മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ. സമരിയക്കാരൻ പറയുന്നു അവൻ്റെ ധനം ഉപയോഗിച്ചു, അവൻ്റെ വാഹനം ഉപയോഗിച്ചു, ഇതെല്ലാം അവൻ കഷ്ടപ്പെട്ടവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി കിടത്തിയിട്ട് യജമാനൻ നടന്ന് സഹിഷ്ണുത പോലും വഹിച്ചുകൊണ്ടാണ് മറ്റുള്ളവരെ സഹായിപ്പാൻ യേശു യുവമയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും പാസ്റ്റർ ജോൺ ഫിലിപ്പ് ഇവിടെ പാസ്റ്റർ സുധാകരൻ പ്രസ്താവിച്ചതുപോലെ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഈ നല്ല ശമരിയക്കാരനെ പോലെ ഉള്ള ഒരു സഹായി അല്ല, മറിച്ച് പലരും സഹായിക്കാറുണ്ട്, നന്മ ചെയ്യാറുണ്ട്. അവർ അവരുടെ സൽപ്പേരിനെ ഒന്നുകൂടെ വർണ്ണിക്കാൻ അല്ലെങ്കിൽ പേരെടുക്കാൻ വേണ്ടിയാണ് അതിനോട് ആ മനോഭാവത്തോട് അങ്ങേക്ക് എന്താണ് പറയുന്നത്? എല്ലാവരും അങ്ങനല്ല, 100% നല്ലവരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് സംഘടനകൾ സഹായിക്കാനായിട്ട് രംഗത്ത് വരുന്നുണ്ട്. സാമ്പത്തികമായിട്ട് പണമൊക്കെ പിരിച്ച് കൊടുക്കുന്ന ഒരുപാട് സംഘടനകളുണ്ടെന്ന്. അതുകൊണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഹോസ്പിറ്റലുകളിൽ പല രീതിയിൽ അന്നദാനം കൊടുക്കുന്നവർ, ആ രീതിയിൽ എല്ലാ രംഗത്തും മനുഷ്യരിന്ന് പഴയകാലം പോലല്ല, ഒരുപാട് ആ രംഗത്ത് മാറിയിട്ടുണ്ട്. എങ്കിലും അതൊന്നും പോരാ, നമുക്ക് ആവശ്യമുള്ളതായ വലിയൊരു സമൂഹം നമ്മുടെ മുൻപാകെയുണ്ട്. അവർക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അത് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ യേശുവുമായിട്ടുള്ളതായ പങ്കാളിത്തം എന്നുള്ളതായ വിഷയവുമായി നമുക്ക് യോജിപ്പാൻ തക്കൊണ്ടും സാധിക്കും. അതും അർഹതയുള്ളവർക്ക്, അതും അർഹതയുള്ളവർ. കർത്താവ് യേശു ക്രിസ്തു തന്നെ വചനത്തിൽ കൂടി പറയുന്നുണ്ട്, നന്മ ചെയ്യുന്നത് അറിയാം എങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതും പാപമത്രയെന്ന്. അതിനാൽ നമുക്ക് നമ്മുടെ കൂടെ വസിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരനൊരു അപകടത്തിൽപ്പെട്ടു ഒരു നമ്മുടെ ഒരു ആശ്രയം ആവശ്യമാണ് എന്ന് അറിയാമെങ്കിൽ നിശ്ചയമായിട്ടും നാം അവരെ സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്, മടുത്തു പോകരുത്. ഇതല്ലേ കർത്താവായ യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും ജീവിതത്തിൽ കൂടി കാണിച്ചു തന്നു, പ്രാവർത്തികമാക്കി. അപ്പോൾ ഇന്നത്തെ സ്വാർത്ഥയായ ഒരു ജനസമൂഹത്തോട് അങ്ങേക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ്? സ്വാർത്ഥ ഉള്ളതായ ഒരു സമൂഹത്തോട് നമ്മൾ മനുഷ്യത്വം എന്താണെന്ന് ആദ്യം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക, ക്രിസ്ത്യാനിത്വം എന്താണെന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അതനുസരിച്ച് ആ സമൂഹത്തിനിടയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മനുഷ്യത്വത്തെ പഠിപ്പിക്കുക മാത്രമല്ല, അത് പ്രാവർത്തികമായിട്ട് കാണിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സമൂഹവുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാകും, സമൂഹത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണം സാധിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. അത് നമ്മുടെ സമ്പത്ത് കൊണ്ടോ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്യാവുന്ന രംഗങ്ങളിലൊക്കെ ചെയ്യാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കും. തീർച്ചയായിട്ടും ശരിയാണ് പാസ്റ്റർ ജോൺ ഫിലിപ്പ്, വളരെ നന്ദി ഈ ആശയങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുവെച്ചതിന്. അങ്ങയുടെ ഉത്തരം വളരെ ശരിയാണ് പാസ്റ്റർ ജോൺ ഫിലിപ്പ്. ദയവായി പ്രാർത്ഥനയിൽ ഞങ്ങളെ നയിച്ചാലും. വാഗ്ദത്തങ്ങളിലെ വിശ്വസ്തനും നല്ലവനുമായ ഞങ്ങളുടെ കർത്താവേ, വീണ്ടും നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ യേശുവുമായി പങ്കാളിയായിട്ട് തീരുവാൻ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതിനായിട്ട് സ്തോത്രം. കർത്താവ്, ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്യുവാനുണ്ടല്ലോ, അതിനായിട്ടിട്ട് ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. പ്രേക്ഷകരായിട്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ അപേക്ഷിക്കുമ്പോൾ കർത്താവേ കൃപയോടെ കേൾക്കണമേ. വളരെ നന്ദി പാസ്റ്റർ ജോൺ ഫിലിപ്പ് അങ്ങയുടെ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. വളരെ നന്ദി പാസ്റ്റർ സുധാകരൻ അങ്ങയുടെ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ച് നല്ല ആശയങ്ങളെ പങ്കുവെച്ചതിന്. പ്രിയപ്പെട്ടവരെ, മാനുഷിക വികാരങ്ങളും ദൈവത്തിൻ്റെ ശക്തിയും അതിനെ അതിജീവിക്കാൻ ദൈവം നൽകുന്ന ശക്തിയെക്കുറിച്ച് നാം ഇന്ന് കേൾക്കുകയുണ്ടായി. വേദപുസ്തകം നൽകുന്ന ആശ്വാസ വചനങ്ങൾ, നാം നിരാശയിൽ കൂടി അകപ്പെടുമ്പോൾ, വിവിധമായ ഒരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ക്രിസ്തുവുമായിട്ട് ഒരു നല്ല ബന്ധം സ്ഥാപിച്ച് ഈ ഭൂമിയിൽ നല്ല പൗരന്മാരായിട്ട് ജീവിക്കുകയാണെങ്കിൽ, അതായത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിച്ച് ജീവിക്കുകയാണെങ്കിൽ, വരുവാനുള്ള ലോകത്തിലും നമുക്ക് നിത്യജീവന് അവകാശികളായി തീരുവാൻ സാധിക്കും എന്ന് ഈ ചർച്ചകളിൽ കൂടി നിങ്ങൾ കേൾക്കുവാനിടയായി. ആയതിലേക്ക് ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.